പന്തളത്ത് RSS താലൂക്ക് കാര്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജനൽ ചില്ല് തകർന്നു. ബൈക്കിലെത്തിയവരാണ് ആക്രമിച്ചതെന്ന് പരിസരവാസികൾ പറയുന്നു. ശ്രീജി ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, ഈ RSS താലൂക്ക് കാര്യാലയത്തിന് നേരെ നടന്ന അക്രമം ആരാണെന്നുള്ളതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? എന്താണ് അതിന്റെ വിവരങ്ങൾ? ഇതുവരെ അങ്ങനെ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ പന്തളത്തെ സംഭവ വികാസങ്ങൾ ഇപ്പോൾ അതീവ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പന്തളം NSS കോളേജിൽ SFI ABVP സംഘർഷം നടന്നതിന് തൊട്ട് പിന്നാലെ ഒരു ABVP പ്രവർത്തകന്റെ വീട് ആക്രമിക്കപ്പെടുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി RSS കാര്യാലയത്തിന് നേരെ കല്ലറുണ്ടാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ RSS കാര്യാലയം നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞതേയുള്ളൂ. ആ കാര്യാലയത്തിന്റെ മുൻവശത്തെ ചില്ലുകളാണ് ബൈക്കിലെത്തിയ സംഘം എറിഞ്ഞു തകർത്തത്. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 10:30 കൂടിയായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പരിസരവാസികൾ പറയുന്നത്. ഇന്ന് രാവിലെ അവിടെ ചില ശബ്ദങ്ങൾ കേട്ട നാട്ടുകാർ അവിടെ ചെന്ന് ഇന്ന് രാവിലെയാണ് നോക്കിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ ജനൽ ചില്ലുകൾ തകർന്നു കിടക്കുന്നത് കണ്ടത്. എന്തായാലും DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ പരിശോധന നടത്തുകയാണ്. RSS ഇപ്പോഴേ ഇത് DYFI ആണ് ആക്രമണം നടത്തിയത് എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. എന്തായാലും തങ്ങൾക്ക് ഈ ഒരു ആക്രമണത്തിൽ പങ്കില്ലെന്ന് SFI DYFI നേതൃത്വങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും പന്തളം NSS കോളേജിലെ സംഭവ വികാസങ്ങൾ ആക്രമണങ്ങൾ പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പോലീസ് കൂടുതൽ പ്രതികളെ ഈ വിഷയത്തിൽ പ്രതി ചേർക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ പോലീസ് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? പോലീസ് ഇതുവരെ അത്തരത്തിലുള്ള സൂചന നൽകിയിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ ABVP പ്രവർത്തകന്റെ വീട്ടിൽ വീടാക്രമിച്ച ഏഴംകുളത്തെ ABVP പ്രവർത്തകന്റെ വീട്ടിൽ അടൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അവിടെ നിന്ന് വടിവാളടക്കം, ഇറച്ചി വെട്ടുന്ന തരത്തിലുള്ള ഒരു വാളടക്കം കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് മുളകുപൊടി വിതറിയ നിലയിലുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. സ്വാഭാവികമായി അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ RSS കാര്യാലയം ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. ഇവിടേക്ക് അടൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പരിശോധന നടത്തി കഴിഞ്ഞു. എന്നാലും കൂടുതൽ പ്രതികൾ, ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർത്തും രാഷ്ട്രീയമായ ഒരു ആക്രമണം തന്നെയാണ് എന്നാണ് RSS കാര്യാലയത്തിന് താലൂക്ക് കാര്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജനൽ ചില്ല് തകർന്നിട്ടുണ്ട്. ബൈക്കിലെത്തിയവരാണ് ആക്രമിച്ചതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. പോലീസ് ഇതിൽ അന്വേഷണം നടത്തുകയാണ്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടില്ല എന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരന്റെ റിപ്പോർട്ടിൽ പറയുന്നത്.